പയ്യനെ നീ ഏതാ? ഞാൻ അപ്പൂപ്പന്റെ പതിനെട്ടാമത്തെ മോളില്ലേ തിലോത്തമ്മ, അവിടെ മോനാ. അയ്യ തിലോത്തമ്മയുടെ മോനാണോ? നീ ഏത് മുറിയില? ഞങ്ങളാ തെക്കിനീടെ അപ്പുറത്തെ ഏഴാമത്തെ മുറിയിലല്ലേ അപ്പാ. ഏഴാമത്തെ മുറിയിലാന്നോ? കൊള്ള, തിലോത്തമ്മക്ക് ഇങ്ങനെ പിള്ളേരുണ്ടോ ഭഗവാനെ? ദൈവത്തിന് എടാ പയ്യനെ, എടാ പയ്യനെ, ഇനി വന്നേടാ, ഇങ്ങനെ വന്നോടാ, ഒന്ന് കാണട്ട്. ഇയാൾ ഏതാടെ പയ്യനെ? ഓ ഞാൻ സുഭദ്രയുടെ. സുഭദ്രയുടെ എന്റെ എത്രാമത്തെ മോള്? 22-ാമത്തെ. അതോ ഇയാൾ ഏത് മുറിയില? ഞാനും അമ്മയും എലിത്തലിന്റെ അപ്പുറത്തെ മുറിയില. എനിക്ക് അറിയത്തില്ല, ഞാൻ എല്ലാരും അമ്മയെന്ന് വിളിക്കുന്നു. ഞാനില്ല മച്ചില്ലേ, മച്ചിലെ ഒരു മുറിയില. എല്ലാവർക്കും പത്ത് ഇരുപത്തഞ്ച് എണ്ണ ഈ വീട്ടിൽ അങ്ങ് താമസിക്കുക. ഏതാ എന്തു ഒരു വിവരോ ഇല്ല, വെള്ളിയാഴ്ച ഇല്ല. ഏ ഇല്ലിരിക്കുന്ന ആരാടാ? നിങ്ങളുടെ പെണ്ണും പിള്ളയാ മനുഷ്യ കമലാക്ഷി. ആ കമലാക്ഷിയാന്നോ? ഇവിടെ ഇവിടെ ഉണ്ടോ? ഇവിടെ ഇപ്പോഴും ഉണ്ടോ ഭഗവാനെ? കൊള്ള. നീ എന്തുവരുന്ന ആലോചിക്കുന്നേ? അല്ല ചേട്ടാ, ഞാൻ ആലോചിക്കുവായിരുന്നു, ഞാൻ ഇന്നലെ ഏത് റൂമിലാ കിടന്നേന്ന്. നീ ഇന്നലെ മേളത്തെ നിലയിൽ അഞ്ചാമത്തെ റൂമിലല്ലയോ കിടന്നേ? അങ്ങനെയാവുമ്പോ ഇന്ന് താഴത്തെ നിലയില് മൂന്നാമത്തെ റൂമിൽ ഞാൻ കിടക്കാം. കിടക്ക്. നിങ്ങള് മേളത്തെ റൂമില് നാലാമത്തെ റൂമിൽ കിടന്നു കേട്ടോ. എന്നൊരു കാര്യം ചെയ്യ്, ഞാൻ മേളത്തെ നില ആറാമത്തെ റൂമിൽ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. ഓടി നടന്ന് കുളിക്കണേ ഓരോ ബാത്റൂമിലും. എനിക്ക് ബാത്റൂം അങ്ങ് ചീത്തയായി പോകും. ആരെങ്കിലും അറിയുന്നുണ്ടോ നമ്മുടെ വിഷമം? വെളിയിൽ നോക്കുമ്പോ വലിയ വീട്, പത്രാസ് ഒരുപാട് മുറി. ഇതൊക്കെ കേടാവാതിരിക്കാൻ നമ്മൾ തന്നെ മാറി മാറി കിടക്കണ്ടായോ? ശാന്തിയോട് പറഞ്ഞു സുഭദ്രയെ കഴിക്കാൻ എന്തോ ഉണ്ട്? ചീരി പുഴുങ്ങി കൊണ്ട് എടുക്കട്ടെ? ഓ ഇന്നലത്തെ ഒന്നും ഇല്ലയോ? പഴങ്കഞ്ഞി ഉണ്ട്. ആ എന്നാ കൊണ്ടുവാ. ആ ശരിയാ, വേസ്റ്റ് ആക്കണ്ടല്ലോ. ആ പഴങ്കഞ്ഞി. എടാ സുരേഷേ, ആ വാ പഴങ്കഞ്ഞി വന്നടാ. ആവശ്യം കഴിഞ്ഞ മൊന്തയും കളഞ്ഞിട്ട് പൊക്കോളൂ. ചെയ്യാൻ പറ്റും, നീ അങ്ങോട്ട് നിന്ന് കുടിക്കും, നിനക്ക് ഇരിക്കാൻ പറ്റത്തില്ല. സാറേ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എന്തുവാ ഇത്? ഇത് ഞങ്ങളുടെ സിഗ്നേച്ചർ ഡിഷ്, ലില്ലി പുട്ടും ചില്ലി ചിക്കനും. ലില്ലി പുട്ടും ചില്ലി ചിക്കനും? യെസ്. ഇത് ആരാ? ഞാൻ അൽഫാം ഓർഡർ ചെയ്തത്. എടി നീ പുട്ട് ചിക്കൻ ഓർഡർ ചെയ്തോ? ആ ഓർഡർ ചെയ്തായിരുന്നു. നീ കഴിക്കുമല്ലോ അല്ലേ? ഞാൻ ഒരു പീസേ കഴിക്കത്തുള്ളൂ, മറ്റേത് ബാക്കിയുള്ളത് നമുക്ക് പട്ടിക്ക് കൊടുക്കാം അല്ലെങ്കിൽ കളയാം. ഇതേ അവക്ക് ഒരു പീസ് മതി, എന്തായാലും തന്നേക്ക്, ബാക്കി വേസ്റ്റ് വരുന്നത് പട്ടിക്ക് കൊടുത്തോളാം. ചേട്ടമ്മ ഒരു അൽഫാമിങ് കൊണ്ടുവാ കേട്ടോ. ശരി ശരി ഓക്കെ. അയ്യോ രാവിലെ തള്ള പഴങ്ങനിക്കത് വളിച്ച ചക്കയെല്ലാം കൊണ്ടിട്ട് വയറും ചീത്ത. എടാ ഞാനാണ് ഏലത്തിലെ തെക്കപ്പുറത്തിരിക്കുന്നേ, ആരും അങ്ങോട്ട് വന്നേക്കല്ലേ. എടാ സരസ എരുത്തില്ല വടക്കേ പുറത്തിരിക്കുന്നു ഞാനത്. അയ്യോ ഞാനേ പടിഞ്ഞാറപ്പുറം. അയ്യോ അയ്യോ ഉമ്മാരൊക്കെ എവിടാടാ? അയ്യോ ഉമ്മേ. ഞാൻ സേഫ് ആയിട്ട് കിടത്തുണ്ട്. ആ ഞാൻ ഇറങ്ങിട്ട് വിളിക്കാം. ഓ
ഹായ്, നിങ്ങളുടെ കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുകയാണോ? ആണെങ്കിൽ ഒരു നിമിഷം. അതെ, മലയാളി മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മൈസൂർ ഹെറിറ്റേജ് സിറ്റി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. B.sc നഴ്സിംഗ്, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി എന്നിവയുടെ അഡ്മിഷനാണ് ആരംഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലസ് ടുവിന് 75% മുകളിൽ മാർക്ക് മേടിച്ച കുട്ടികൾക്ക് 25,000 രൂപ മുതൽ 100,000 രൂപ വരെ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള സുവർണ അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. August 10th മുമ്പായി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കോളേജുമായി നേരിട്ട് ഓൺലൈനായി സംസാരിക്കാനുള്ള കോൺടാക്ട് നമ്പരും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഹെറിറ്റേജ് കോളേജിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ, സ്വന്തമായി ഹോസ്റ്റൽ സൗകര്യം, കേരള ഫുഡ്, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പിക്കും ഒക്യുപേഷണൽ തെറാപ്പിക്കും സ്വന്തമായി ക്ലിനിക്കൽ സൗകര്യവും, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ആദ്യമായി BOT ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി ആരംഭിച്ച സ്ഥാപനവും ഹെറിറ്റേജ് കോളേജാണ്. അതുപോലെ തന്നെ ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ഹോസ്റ്റൽ സൗകര്യവും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഈ സുവർണ അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കോളേജുമായി ബന്ധപ്പെടേണ്ട കോൺടാക്ട് നമ്പരും സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ട ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ബൈ. അതെ, എവിടുന്നാ? ഇവിടെ കണ്ടുപരിചയില്ലല്ലോ. എൻ്റെ പൊന്നു വെച്ചാട്ട ഒരു ജോലി അന്വേഷിച്ച് ഇറങ്ങിയതാ. കുറേ ദൂരമായി നടക്കാൻ ഇറങ്ങിയിട്ട്. വൈറ്റിലോട്ടോ എല്ലാം പോണ്ടായോ? രാവിലെ തുടങ്ങിയതല്ലേ ഓട്ടം, കിലോമീറ്റർ കുറച്ചായല്ലോ. കുറക്കെ ഉണ്ടായാലോ പോയി. ചേച്ചി, ഓ ചേച്ചി, ഒരു കാര്യം പറഞ്ഞോട്ടെ. ചേച്ചി, ചേച്ചിയുടെ ബ്ലൗസ് ചെറുതായിട്ട് കീറിയിരിക്കും. ബ്ലൗസ് കീറിയിരിക്കും. ഭഗവാനെ, ആരേലും കണ്ടു കാണൂ? വൃത്തിയേടായി കാണല്ലോ. ഞാൻ പോയി തൊന്നോട്ടെ. ഈ 2000 ജീൻസിൽ എന്ത് പണി നീ കാണിക്കുന്നേ? കീറുവാന്നോ? എന്നാ തയ്ക്കത്? എന്റെ പപ്പ, ഞാനത് കീറുവാ, തയ്ക്കാനല്ല, അത് കീറുവാന്ന്. എനിക്ക് മനസ്സിലായില്ല. എന്റെ പപ്പ, ഇത് സ്റ്റൈലൈസ് ചെയ്യുവാ ഞാന്. അത് പുതിയ ആൾക്കാരുടെ ഓരോ പരിപാടി, ഇത് പപ്പയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. എന്നുവെച്ചാ? എന്ന് വെച്ചാ പപ്പ താണ്ട കണ്. അങ്ങോട്ട് മാറിയട്ടെ സുരേന്ദ്ര. ആ യോ, അരി തറയെ പോന്ന്, അരി തറയെ പോന്ന്. ആ സുന്ദരേഷു, വീട്ടിൽ മക്കൾക്കൊക്കെ സുഖമാണോ? സുഖാ തമ്പ്രാനെ. ആ തമ്പ്രാനെ ദൈവം രക്ഷിക്കട്ടെ, തമ്പ്രാന്റെ കീർത്തി ഈ ലോകം മൊത്തം വ്യാപിക്കട്ടെ. എന്റെ സുന്ദരേശ, അതൊന്നും വേണ്ട, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം, പട്ടിണി കൂടാതെ. എനിക്ക് അത്രേ ഉള്ളൂ, ആരും അറിയണ്ട ഇക്കാര്യം. പോയാട്ടെ. കുളിരെ വന്നാട്ടെ. കുളിരെ, വീട്ടിൽ എല്ലാവർക്കും സുഖമാണോ? മുറത്തോടെ നീ കൊണ്ടുപോയിക്കോ, മക്കൾക്ക് കൊടുക്ക്. ചേട്ടാ, 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 അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ, ആംബുലൻസ് വിളിക്കണേ, ഇച്ചിരി വെള്ളം കൊണ്ടുവരണേ. അയ്യോ ചേട്ടാ, എന്തോ ചേ ചേട്ടാ, ചേട്ടാ, എൻ്റെ പൊന്ന് ചേട്ടാ, അവിടെ ഒരു പുള്ളിക്കാരൻ വീണ്, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ കണ്ടയാ. ചേച്ചി, ഒരാൾ വീണ്, ചേച്ചി ആംബുലൻസ് വല്ലതും വിളിക്കുക ചേച്ചി. അയ്യോ എനിക്ക് വയ്യോ. ചേട്ടാ, ചേട്ടൻ്റെ ചാനൽ ഏതാ? ആ അച്ഛൻ്റെ ഫോട്ടോ. ചേച്ചിയുടെ അമുക്കിടും മുക്ക്. ചേച്ചി, എന്നാ ചേച്ചി പോസ്റ്റ് ചെയ്യുന്നത്? നാളെ കഴിഞ്ഞിട്ടായിരിക്കും മറ്റന്നാൾ. നിങ്ങൾ നന്മയുള്ള ചെറുപ്പക്കാരാട്ടോ, നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാരെ ഈ നാടിന് ഇപ്പൊ ആവശ്യമായിക്കോട്ടെ. അയ്യോ സന്തോഷം. എനിക്ക് പോയിട്ട് കുറച്ച് സ്തുതി ഉണ്ട് കേട്ടോ, ഞാനൊന്ന് പോട്ടെ. പിന്നെ ചേട്ടാ, നന്മയുള്ള ലോകമേ കാത്തിരുന്ന് കാണുവിൻ കരണുറപ്പിന്റെ കേരളം. നല്ലത് കേട്ടോ, കുറച്ച് തിരക്കുള്ളുണ്ടോ, അല്ലെങ്കിൽ സഹായിച്ചാൽ ആശുപത്രി കൊണ്ടുപോകണേ, മരുന്നൊക്കെ കൊടുക്കണേ. ആ ശരി, ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
എന്റെ സീതയെ കണ്ടെത്തി മൊത്തവും പന്നികളാ. ഇന്ന് പന്നിയെ ഓടി സീതേ ഇച്ചിരി വെള്ളം എടുക്കണേ. ചേട്ടാ ഇപ്പൊ ചേട്ടാ